പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ 20-ാമത്തെ മേഖല സ്കൂൾ ഭരണവും നേതൃത്വവും. വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണ്. മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും നടന്നെത്താവുന്ന ദൂരത്തിൽ നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളുണ്ട്. സാർവത്രികമായ പ്രവേശനവും വിദ്യാലയത്തിലെത്തുന്നവരെ നിലനിർത്തുന്നതിലും നാം കൈവരിച്ച ഗുണപരമായ മികവ് ശ്രദ്ധേയമാണ്. ഒരു ക്ലാസ്സിന് ഒരു അധ്യാപിക എന്ന സംവിധാനം സംസ്ഥാനത്ത് പ്രൈമറി തലത്തിൽ നിലവിലുണ്ട്. എല്ലാ പൊതുവിദ്യാലയങ്ങളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ഫലം കണ്ടുതുടങ്ങിയിട്ടുണ്ട്. 2, പൊതുവിൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മികവാർന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ വിദ്യാലയങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും സ്കൂളിൽ എത്തുന്ന എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മികച്ച അക്കാദമിക ഭൗതിക സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് കഴിയണം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുവാൻ ആവശ്യമായ വിധത്തിൽ സ്കൂളുകളുടെ ഭരണപരമായ നേതൃത്വ മികവിനെ ലക്ഷ്യം വയ്ക്കുവാൻ നമുക്കാകണം. ഒരു പഠന സമൂഹത്തിന് സ്വന്തം പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവും സമൂഹത്തിൽ കൂടുതൽ സ്വാധീനവും ഉണ്ടാകണമെങ്കിൽ മികച്ച ഭരണ സംവിധാനവും നേതൃത്വവും ആവശ്യമാണ്. ഇതിൽ സ്ഥാപന മേധാവി, അധ്യാപകർ തുടങ്ങിയവർക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സമൂഹത്തെയും സ്കൂൾ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വ പദവിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതല്ലേ? 3, ഒരേ സമയം വിദ്യാലയത്തിൻ്റെ ഭരണപരവും അക്കാദമികവുമായ നേതൃത്വം വഹിക്കേണ്ടവരാണ് സ്ഥാപന മേധാവികൾ. പ്രഥമാധ്യാപക നിയമനം ഭൂരിപക്ഷം വിദ്യാലയങ്ങളിലും സീനിയോറിറ്റി അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത്. സ്കൂൾ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്നതിന് വിദ്യാലയ മേലധികാരിക്ക് കഴിയണം. സാമൂഹിക വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലും പരിസ്ഥിതിയിലും സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ മുൻകാലങ്ങളെക്കാൾ വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. നവകേരള സൃഷ്ടി, സുസ്ഥിര വികസനം, ശാസ്ത്ര സാങ്കേതിക വികസനം, ജ്ഞാനസമൂഹമെന്ന കാഴ്ചപ്പാട് എന്നിവയ്ക്കനുസരിച്ച് സമൂഹത്തെയും സ്ഥാപനത്തെയും ഏകോപിപ്പിക്കുക, പ്രാദേശിക സർക്കാരുകൾ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, ജനകീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘാടകരാവുക, ഇങ്ങനെ വൈവിധ്യമാർന്ന പങ്ക് ഇന്ന് ഒരു വിദ്യാലയ മേധാവിക്ക് നിർവഹിക്കാനുണ്ട്. വ്യത്യസ്ത കാരണങ്ങളാൽ ഈ ദൗത്യങ്ങൾ ഒരുപോലെ വിജയിപ്പിക്കുന്നതിന് എല്ലാവർക്കും കഴിയുന്നില്ല. ഇത് വിദ്യാലയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു. നിരന്തര ശാക്തീകരണവും പിന്തുണയും ഉറപ്പാക്കി മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. 4, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെടലിന് ജനകീയ ഇടപെടലുകൾ ഫലപ്രദമാകുമെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് കേരളം. ഇതിന് അടിവരയിടുന്ന പ്രവർത്തനമായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടന്ന ജനകീയ മുന്നേറ്റവും തുടർന്ന് നടന്നുവരുന്ന വിദ്യാകിരണം പദ്ധതിയും. സ്കൂളുകളെ പൊതു ഇടമാക്കി വളർത്തി മാത്രമേ സാമൂഹ്യ പങ്കാളിത്തം സർഗാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയൂ. നിലവിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ, PTAകൾ, ക്ലാസ് PTA, പൂർവാധ്യാപക പൂർവവിദ്യാർത്ഥി സംഘടനകൾ, സ്കൂൾ വികസന സമിതികൾ എന്നിവയുടെ സഹായവും പിന്തുണയും എല്ലാ വിദ്യാലയങ്ങൾക്കും ഉറപ്പാക്കുന്നതിന് കഴിയണം. സ്കൂളിന് സമൂഹത്തിൻ്റെ പ്രയോജനം കിട്ടുന്നതുപോലെ തന്നെ സ്കൂളിനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാനും കഴിയേണ്ടതല്ലേ? അതെങ്ങനെയാകണം? 5, പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമനുസരിച്ച് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനുള്ള സാധ്യത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇത് വ്യത്യസ്തമായ രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചു പോരുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗുണപരമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? പൊതുവിദ്യാലയങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും? 6,
ഓരോ വിദ്യാലയത്തിൻ്റെയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വിദ്യാലയ നേതൃത്വവും പ്രാദേശിക സർക്കാരുകളും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതില്ല. പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതികളും വാർഡ് വിദ്യാഭ്യാസ സമിതികളും ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളുടെ ഗുണപരമായ ഉയർച്ചയ്ക്ക് വിദ്യാലയ നേതൃത്വത്തെ സഹായിക്കുവാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയേണ്ടതല്ല. എന്തെല്ലാമാണ് സാധ്യതകൾ? 7. അതോടൊപ്പം താഴെ പറയുന്നവ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. 1. അധ്യാപകരിൽ സീനിയറായവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹ്രസ്വകാല മാനേജ്മെൻറ് കോഴ്സ് പ്രായോഗിക പരിശീലനം നൽകാൻ ശ്രമിക്കാവുന്നതല്ലേ? എന്താണ് അതിനു വേണ്ട സംവിധാനം? 2. അധ്യാപക പരിശീലനം പോലെ അക്കാദമിക ആസൂത്രണത്തിലും വിദ്യാലയത്തിൻ്റെ മറ്റു കാര്യങ്ങളിലും പരിശീലനങ്ങൾ ഉറപ്പാക്കാൻ കഴിയേണ്ടതുണ്ട്. ഇത് ഫലപ്രദമാകുമോ? എന്താണ് അഭിപ്രായം? 3. സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി വളർത്തുന്നതിൽ സ്ഥാപന മേലധികാരികൾ, ഉദ്യോഗസ്ഥ സംവിധാനം എന്നിവയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത്? 4. സ്കൂൾ ഭരണ നിർവഹണത്തിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എങ്ങനെ ഉൾപ്പെടുത്താം? കുട്ടികളുടെ നേതൃത്വപരമായ പങ്ക് വികസിപ്പിക്കുന്നതിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വിദ്യാലയത്തിൽ ഒരുക്കാൻ കഴിയുക? സ്കൂൾ പാർലമെൻറ്റിലെ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം? 5. സ്കൂളിൻ്റെ ഗുണപരമായ വികസനം ഉറപ്പാക്കുന്നതിൽ പ്രാദേശിക സർക്കാരുകളുടെ സർഗാത്മകമായ ഇടപെടലുകൾക്ക് ഏതെല്ലാം തലങ്ങളിൽ സാധ്യതകളുണ്ട്? 6. ജനകീയ സമിതികളെ ശക്തിപ്പെടുത്തി സ്കൂൾ ഭരണ സംവിധാനത്തിൽ വൈവിധ്യമാർന്ന ഇടപെടലുകൾ നടത്തുവാൻ എങ്ങനെ കഴിയും? 7. മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി പൊതുവിദ്യാലയങ്ങളെ വളർത്തുവാൻ ഭരണപരമായ മറ്റെന്തെല്ലാം മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുണ്ട്? 8. BRC CRC സംവിധാനങ്ങളെ വിദ്യാലയ ഗുണനിലവാര പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? 9. നൂതന ആശയങ്ങളെയും ഗവേഷണാത്മക പ്രവർത്തനങ്ങളെയും സ്വീകരിക്കാനുള്ള സന്നദ്ധത സ്ഥാപന മേധാവികൾക്ക് വിദ്യാലയാന്തരീക്ഷത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം? 10. സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി സ്കൂൾ ഭരണ നിർവഹണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? 11. ഭിന്നശേഷി സൗഹൃദാന്തരീക്ഷം വിദ്യാലയത്തിൽ ഉറപ്പാക്കുന്നതിൽ സ്ഥാപന മേധാവിയുടെ ഉത്തരവാദിത്വം എങ്ങനെ നിജപ്പെടുത്താം? 12. പ്രാദേശിക വിദഗ്ധരെ സ്കൂളിൽ ഭരണനിർവഹണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം?